بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلاقتحم العقبة وما أدراك ما العقبة، فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ അനുഗ്രഹീതമായ സ്ഥാപനത്തിൽ വളരെ മുതബറക്കായ ഒരു മജ്ലിസിൽ മഹാനായ മർഹൂം ഫാഹിറുൽ അഹദൽ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഈ സ്ഥാപനത്തിലെ ഏറ്റവും നല്ല പരിപാടികളിൽ ഒന്നാണ് ഈ സദസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിലെ ബഹുഭൂരിപക്ഷവും ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളും കുട്ടികളുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അള്ളാഹു എല്ലാവർക്കും അവരുടെ പഠനത്തിലും പഠനത്തോടനുബന്ധിച്ചുള്ള ജീവിതത്തിലും എല്ലാ ഹൈറും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഏറ്റവും വലിയ അനുഗ്രഹമാണ് പഠിക്കാൻ സാധിക്കുക എന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ മഹത്വങ്ങളും പഠനത്തിൽ, അറിവിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി വിദ്യാർത്ഥികളോട് പറയുന്നു, സശ്രദ്ധം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ
മഹാന്മാരായ ഉസ്താദുമാർ പറഞ്ഞു തരുന്നതുപോലെ, ഗുരുനാഥന്മാർ പഠിപ്പിച്ചു തരുന്നതുപോലെ വളരെ സഗൗരവം നമ്മൾ പഠിക്കുകയും പഠിച്ചത് ജീവിതത്തിൽ പകർത്തുകയും വേണം. ഇത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വയുഅല്ലിമുക്കുമുല്ലാഹ്, അപ്പോൾ അള്ളാഹു തആല നിങ്ങൾക്ക് ധാരാളം അറിവുകൾ തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന ഇൽമനുസരിച്ച് ജീവിക്കുന്നവരാകണം, അതനുസരിച്ച് അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരാകണം. അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ച്, അവൻ്റെ ഭക്ഷണം കഴിച്ച്, അവൻ തരുന്ന ഓക്സിജൻ ശ്വസിച്ച് അവൻ്റെ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് നാം. നമുക്ക് അള്ളാഹുവിനോട് വലിയ കടപ്പാടുണ്ട്. ആ കടപ്പാട് വീട്ടേണ്ടത് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ്. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാൽ വലിയ ഉപകാരമാണ്. ഈ പൊതുബോധമോ മിമ്പറുമ്മൽ ഉള്ള ഖതീബിൻ്റെ മുഖത്താണ് നോക്കേണ്ടത്. പള്ളീൻ്റെ ബേക്കെന്ന് ഒതുവെടുത്ത് കയറി വരുന്നത് ആരാണ് എന്നല്ല. അതുപോലെ തന്നെ ക്ലാസ് നടത്തുമ്പോൾ ക്ലാസ് നടത്തുന്ന ഉസ്താദിൻ്റെ മുഖത്താണ് കുട്ടികൾ നോക്കേണ്ടത്. ബാക്കി കിതാബിലും വേറെ ഒരു സ്ഥലത്തും നോക്കാൻ പാടില്ല. ഇൽമ് എന്ന് പറയുന്നത് അത് വലിയൊരു സമ്പത്താണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിതരണം ചെയ്ത സമ്പത്താണ് ഇൽമ്. അതിനേക്കാൾ മുന്തിയ വേറെ ഒന്നും ലോകത്ത് നമുക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് നമ്മൾ നന്നായി പഠിക്കണം, പഠിച്ചത് പ്രാവർത്തികമാക്കണം, പഠിച്ചത് പ്രചരിപ്പിക്കണം. ഇതെല്ലാം നമ്മുടെ കർത്തവ്യമാണ്. ഇതുകൊണ്ടാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മകനെ ഉപദേശിക്കുന്ന സമയത്ത് വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനെ മകനോട് വാദ് പറയുന്നു, ഉപദേശം നൽകുന്നു. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന അശ്ശിർക ലളുൽമുൻ അളീം, മോനെ നീ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കരുത്, അള്ളാഹുവിന് ഒരു പോയിൻ്റിലും തുല്യനായി ഒരാളും ഇല്ല, ഒരു വിഷയത്തിലും ഇല്ല, ഒരു പോയിൻ്റിലും ഇല്ല, പൂർണ്ണമായും അള്ളാഹു തന്നെ ഏകന. അള്ളാഹുവിൽ നീ ഒരാളെയും പങ്കുചേർക്കരുത്, നീ ബഹുദൈവ വിശ്വാസി ആകരുത്, നീ ഏകദൈവ വിശ്വാസിയാകണം. ലാ തുശ്രിക്കുബില്ല. മകൻ ആ സമയത്ത് മുസ്ലിമായിരുന്നില്ല. മുസ്ലിമല്ലാത്ത മകനെ ഉപദേശിക്കുകയായിരുന്നു ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. പക്ഷെ ഉപദേശിക്കുന്ന സമയത്ത് വളരെ സൗമ്യമായി, വളരെ ലളിതമായി, വളരെ ഹൃദയസ്പർക്കായ രൂപത്തിലാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഉപദേശിച്ചത്. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞു മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉപദേശിച്ചത്. ഇത് നമ്മുടെ രക്ഷിതാക്കൾക്കെല്ലാം അതുപോലെ പഠിപ്പിക്കുന്നവർക്കെല്ലാം അതിൽ വലിയ പാഠമുണ്ട്. ഒരു കുട്ടി എത്ര മോശക്കാരനായിരുന്നാൽ, എന്നല്ല അവൻ ഇസ്ലാമിൻ്റെ പുറത്ത് തന്നെ ആയിട്ട് പോലും, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വലിയ ഹിക്മത്ത് നൽകപ്പെട്ട മഹാനാണ്. മകനോട് യാ ബുനയ്യ, എൻ്റെ കുഞ്ഞു മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. മക്കൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ ബാപ്പമാർ ചീത്ത വിളിച്ചുകൊണ്ട് ഉപദേശിക്കരുത്. ചീത്ത വിളിച്ചുകൊണ്ട് ഉപദേശിച്ചാൽ മക്കൾ നന്നാകാൻ പ്രയാസമാണ്. അവരുടെ മനസ്സിൽ ഷെയ്ത്താൻ ആ ബാപ്പയോടുള്ള സ്നേഹവും ആദരവും ഇല്ലാതെയാകും. അപ്പോൾ പിന്നെ ആ ബാപ്പ പറയുന്നത് അല്ലെങ്കിൽ ഗുരുനാഥൻ പറയുന്നത് അവർ സ്വീകരിച്ചില്ല എന്ന് വരും. ഷെയ്ത്താൻ അവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. ആ ഷെയ്ത്താനിൻ്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ സൗമ്യമായ ഭാഷയിലാണ് സ്വന്തം ബാപ്പ മകനെ ഉപദേശിക്കുമ്പോഴും ഉപദേശിക്കേണ്ടത് എന്നത് പരിശുദ്ധ ഖുർആൻ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശം എടുത്തുദ്ധരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞു മോനെ, ലാ തുശ്രിക് ബില്ലാഹി ഇന്ന അശ്ശിർക ലളുൽമുൻ അളീം,
ആ ഉപദേശം നൽകിയ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അതിൻ്റെ ശേഷവും വേറെ കുറേ ഉപദേശങ്ങൾ നൽകി. അത് പറയുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ലുഖ്മാനിൽ മാതാപിതാക്കളോടുള്ള കടപ്പാടിനെ സംബന്ധിച്ച് വിശദമായി പറയുന്നുണ്ട്. അത് നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഉമ്മയെയും ബാപ്പയെയും പരിഗണിക്കാത്ത ഒരൊറ്റ മകനും ഉണ്ടാകാൻ പാടില്ല. റിളൽ റബ്ബി ഫീ റിളൽ വാലിദി വസുഖ്തുർ റബ്ബി ഫീ സുഖ്തിൽ വാലിദി. അള്ളാഹുവിൻ്റെ വെറുപ്പും അള്ളാഹുവിൻ്റെ തൃപ്തിയും ഉമ്മ ബാപ്പമാരുടെ തൃപ്തിയിലും വെറുപ്പിലുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൊരുത്തം വാങ്ങണം. അങ്ങനെ ജീവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കാണ് അള്ളാഹു തആല എല്ലാ നന്മയും ലഭ്യമാക്കി കൊടുക്കുന്നത്. ബാപ്പഉമ്മയുടെ പൊരുത്തം, ബാപ്പഉമ്മയോടുള്ള കടപ്പാട് നമുക്ക് തീരുകയില്ല. അനിസ്കുർലി വലി വാലിദൈ, എനിക്ക് നന്ദി ചെയ്യണം, നിങ്ങളെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നതിനോട് കൂട്ടിപ്പറഞ്ഞിരിക്കുകയാണ്. വലിയ കടപ്പാട് മാതാപിതാക്കളോടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ബാപ്പയോ ഉമ്മയോ നമ്മളെ വിളിച്ചാൽ അതിന് ഉത്തരം ചെയ്തില്ലെങ്കിൽ അവരുടെ മനസ്സിന് മനക്ലേശമുണ്ടാകുമെന്ന് തോന്നിയാൽ നിസ്കാരം ബാത്തിലാക്കി ബാപ്പയുടെയും ഉമ്മയുടെയും വിളിക്കൂ, ഉത്തരം ചെയ്യണം എന്നാണ് ഇസ്ലാമിക നിയമം. വാസ്തവത്തിൽ അള്ളാഹുമായുള്ള സംഭാഷണമാണ് നിസ്കാരം. ആ അള്ളാഹുമായുള്ള സംഭാഷണം തന്നെ സുന്നത്തായ സംഭാഷണമാകുമ്പോൾ അത് അവിടെ നിർത്തി നിർബന്ധമായ കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ബാപ്പ ഉമ്മയ്ക്ക് ഉത്തരം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നിർബന്ധത്തിന് വേണ്ടി സുന്നത്ത് മാറ്റിവെക്കുകയാണ്. ബാപ്പയും ഉമ്മയും വിളിച്ചാൽ ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. ബാപ്പ ഉമ്മയെ അനുസരിക്കൽ നിർബന്ധമാണ്. അവർ പറഞ്ഞാൽ അതനുസരിക്കണം. ഒരിക്കലും ബാപ്പയോടും ഉമ്മയോടും ഒരു പരുത്ത സ്വരത്തിൽ സംസാരിക്കാൻ പാടില്ല. ലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമ. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്. ഒരു പരുത്ത സംസാരം ഒരിക്കലും ബാപ്പയോടോ ഉമ്മയോടോ പറയാൻ പാടില്ല. ചില കുട്ടികളുണ്ടല്ലോ, ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ കൊണ്ടാവൂല, ഞാൻ ചെയ്യൂല, അവനോട് പറഞ്ഞാൽ എന്താ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ചില കുട്ടികൾ ഉണ്ട്. നമ്മളെ ഈ ഇരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ആരും ഇല്ലെന്ന് നല്ലത് വിചാരിക്കുകയാണ്. ഒരിക്കലും തന്നെ അങ്ങനെ ഒരു വാക്ക് ഉമ്മയോടോ ബാപ്പയോടോ പറയാൻ പാടില്ല. മറിച്ച് ലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമ, വളരെ മാന്യമായി വളരെ ലളിതമായി ലോലമായി മാത്രമേ ബാപ്പയോടും ഉമ്മയോടും സംസാരിക്കാൻ പാടുള്ളൂ. കടുപ്പത്തിൽ ഒന്നും പറയാൻ പാടില്ല. വളരെ അദബോടുകൂടെ ജീവിക്കണം. പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. വഖ്ഫിദ്ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറക് അവർക്ക് വിരിച്ചു കൊടുക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ചിറകുണ്ടാവുന്നൊന്നും അതിനർത്ഥമില്ല, അതൊരു പ്രയോഗമാണ്. ഈ പുത്തൻവാദികളൊക്കെ പിഴച്ചു പോയത് ഖുർആന് നേർക്ക് നേരെ ഭാഷാർത്ഥം പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് അവർ യദുല്ലാഹി എന്ന് കണ്ടപ്പോൾ അള്ളാഹ് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ വാദിക്കാൻ തുടങ്ങിയത്. അതുപോലെ പറഞ്ഞാൽ ഇപ്പോൾ മക്കൾക്കൊക്കെ ചിറകുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം വഫ്ദു ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ എന്ന് ഖുർആൻ അള്ളാഹു തആല പറഞ്ഞാണ്. അപ്പോൾ താഴ്മയുടെ ചിറക് വിരിച്ചു കൊടുക്കണം എന്നാൽ വളരെ താഴ്മയോടുകൂടി മാത്രമേ അവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുകയും സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന വളരെ താഴ്മയോടുകൂടിയായിരിക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മളെപ്പോഴും സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് ദുആ ചെയ്യും. ഞാൻ രണ്ട് സ്വന്തം ബാപ്പക്കും ഉമ്മക്കും ദുആ ചെയ്യുമ്പോൾ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറയണം. കൂടുതൽ ആളുകൾക്ക് ഒന്നിച്ച് ദുആർക്കുമ്പോൾ റബ്ബൗനാ സിഗാറ എന്നാണ് പറയാ. ഏതായിരുന്നാലും ശരി, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ മാതാപിതാക്കളോട് വലിയ കടപ്പാട് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുകയാണ്. അതാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശത്തിൻ്റെ ഇടക്ക് അള്ളാഹു തആല പറഞ്ഞ കാര്യം വളരെ ചുരുക്കി പറയുകയാണ്. അതിൻ്റെ ശേഷം മഹാനവറുകൾ പറഞ്ഞു, ഇന്നഹാ യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖ്റത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യാതി ബിഹ അല്ലാഹ്. ഓ മോനെ, നീ ചെയ്യുന്ന സൽക്കർമ്മം അല്ലെങ്കിൽ ദുഷ്കർമ്മം,
നീ എന്ത് ചെയ്താലും അത് എത്ര ചെറുതാണെങ്കിലും ഒരു കടുമണി തൂക്കം മാത്രമുള്ളതാണെങ്കിലും ഫതകും ഫീ സഖ്റത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. എന്നിട്ട് ആ വളരെ ചെറിയ സൽക്കർമ്മം അല്ലെങ്കിൽ ദുഷ്കർമ്മം അതൊരു പാറയുടെ ഉള്ളിലായി അല്ലെങ്കിൽ ആകാശത്തോ ഭൂമിയിലോ എവിടെയോ ഗോപ്യമായ ഒരു സ്ഥലത്തായി, എന്നാലും യഅതിബിഹല്ലാഹ്, അല്ലാഹു തആല അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ രഹസ്യമല്ലേ, ആരും അറിയില്ല, അല്ലേ പാപ്പ അറിയില്ല, ഉമ്മ അറിയില്ല, ഉസ്താദ് അറിയില്ല, ശിഷ്യൻ അറിയില്ല, നേതാവ് അറിയില്ല, അനുയായി അറിയില്ല, അയൽവാസി അറിയില്ല, കുടുംബക്കാരൻ അറിയില്ല, അങ്ങനത്തെ ധാരണയൊന്നും വേണ്ട. എല്ലാം അല്ലാഹു തആല അറിയും, അല്ലാഹ് അറിയാത്ത ഒന്നുമില്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അനാവശ്യം സംസാരിച്ചു. നബി സല്ലല്ലാഹു നിങ്ങളുടെ സദസ്സിൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ ഒരു ദിവസം സംസാരിക്കുമ്പോൾ പറഞ്ഞു, മെല്ലെ പറയണമെന്നാണ്. അതെന്താ, മുഹമ്മദിൻ്റെ ദൈവം കേൾക്കണ്ട, ദൈവം കേട്ടാൽ മുഹമ്മദിന് പറഞ്ഞു കൊടുക്കും, മുഹമ്മദിൻ്റെ ദൈവം കേൾക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായി പറയണം എന്ന്. അപ്പോൾ ഇറങ്ങിയ ആയത്താണ് അസിറു കൗലക്കും അബിജിഹറു ബിഹി ഇന്നഹു അലീമും ബിദാതി സുദൂർ, തബാറക സൂറത്തിൽ നമ്മൾ ഓതുന്ന ആയത്ത്. നിങ്ങൾ രഹസ്യമായി പറഞ്ഞോളൂ അല്ലെങ്കിൽ പരസ്യമായി പറഞ്ഞോളൂ, നിങ്ങൾ രഹസ്യം പറഞ്ഞാലും പരസ്യം പറഞ്ഞാലും നിങ്ങളെ മനസ്സിലുള്ളത് നന്നായി അറിയുന്നവനാണ് അല്ലാഹ്. നിങ്ങൾ സംസാരിക്കണമെന്നില്ല, അല്ലാഹു അറിയാത്ത ഒരു സംഗതിയും ഇല്ല. ഇതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ നേരെ മുന്നേ ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വ അജ്റും കബീർ. അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുന്നു. ആർക്ക്? ആരും കാണുന്നില്ലെങ്കിലും കേൾക്കുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും അല്ലാഹു അറിയുന്നു, അല്ലാഹു കാണുന്നു, അല്ലാഹു തആല എല്ലാം കേൾക്കുന്നു. ഈ നിലക്ക് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു നൽകുന്നു, അവരെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, ജീവിതം ഒഴുക്കി അങ്ങനെ ആകണം. അതിന് പ്രചോദനം കിട്ടാനാണ് സുഹൃത്തുക്കളെ, അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് അല്ലാഹുവിനെ അറിഞ്ഞ് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിച്ച് അനുഗ്രഹത്തിന് നന്ദി ചെയ്ത് ജീവിക്കാൻ പ്രചോദനം കിട്ടണം. അതിനുവേണ്ടിയാണ് റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്ത് ചോദിച്ച് ചോദിച്ച് ഓരോന്നും ചോദിച്ച് സ്ഥിരപ്പെടുത്തുന്ന തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്ത് എല്ലാ ദിവസവും രാത്രിയിൽ ഓതൽ സുന്നത്താക്കിയിട്ടുള്ളത്. തിൽക്കൽ മുഞ്ചിയത്ത് തുഞ്ചീഹി മിന്നദാബിൽ ഖബർ, ഖബറിലെ അദാബിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അതുകൊണ്ട് ആ സൂറത്തിന് സൂറത്തുൽ മുഞ്ചിയ, രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എന്ന പേരുണ്ട്. സൂറത്തുൽ വാഖിയ, കാവൽ നൽകുന്ന സൂറത്ത് എന്ന പേരുണ്ട്. സൂറത്തുൽ മാനിഅ, നരകത്തിലെ ശിക്ഷയിൽ നിന്നും തബാറക്ക സൂറത്ത്, പടച്ച റബ്ബിനോട് തബാറക്ക ഓതുന്നവർക്ക് വേണ്ടി ശുപാർശ പറഞ്ഞ് നരക ശിക്ഷയിൽ നിന്ന് തടയുന്നുണ്ട്. അതുകൊണ്ടാണ് അൽ മാനിഅ, അൽ മുഞ്ചിയ, അൽ വാഖിയ തുടങ്ങിയ പേരുകളൊക്കെ തബാറക്ക സൂറത്തിന് വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ മുതഅല്ലിമീങ്ങളും തബാറക്ക സൂറത്ത് മനഃപ്പാഠം പഠിച്ചവരായിരിക്കുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും മനഃപ്പാഠം പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മനഃപ്പാഠം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഇപ്പോൾ തന്നെ പതിവാക്കുക, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ്, മഗ്രിബ് മുതൽക്ക് ഉറങ്ങുന്നതിന് മുമ്പ് തബാറക്ക സൂറത്ത് ഓതിയിട്ട് മാത്രം ഉറങ്ങുമെന്ന് തീരുമാനിക്കുക. അങ്ങനെ അത് മുതഅല്ലിമീങ്ങളാകട്ടെ, മുഅ്മിനീങ്ങളാകട്ടെ, മുഅ്മിനാത്തുകളാകട്ടെ, ഏതൊരു മുഅ്മിൻ തബാറക്ക സൂറത്ത് ദിനേന രാത്രിയിൽ ഓതുന്നുണ്ടോ അവന് ഖബറിൽ രക്ഷ കിട്ടിപ്പോയി. ആ തബാറക്ക സൂറത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യം അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. പല നിലക്കും ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല സുഹൃത്തുക്കളെ. അപ്പോൾ അല്ലാഹു തആല അറിയാത്ത രഹസ്യങ്ങളില്ല, പരസ്യങ്ങളില്ല.
إنها إن تق مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير. അള്ളാഹു അറിയാത്ത കാര്യങ്ങളിൽ എല്ലാം അള്ളാഹു തആല അറിയുകയും അവൻ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ മനുഷ്യൻ നന്മ ചെയ്ത മനുഷ്യൻ സന്തോഷിക്കും, അള്ളാഹു നന്മകൾ കൊണ്ടുവരുമ്പോൾ സന്തോഷിക്കും. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹ വബൈനഹു അമദൻ ബഈദ ويحذركم الله نفسه والله رؤوف بالعباد. സൂറ ആലു ഇംറാനിൽ അല്ലാഹു തആല പറയുന്നു, നല്ല കാര്യം ഏത് നല്ല കാര്യം ആര് ചെയ്തിട്ടുണ്ടോ അത് അല്ലാഹുവിങ്കിൽ ഹാജറാക്കപ്പെടും. അങ്ങനെ ഹാജറാക്കപ്പെടുന്ന ഒരു ദിവസം വരും. നല്ല കാര്യം യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ. അൽഹംദുലില്ലാ, ഈ മുഹിമ്മാത്ത് എന്ന സ്ഥാപനം അതൊരു വലിയ ഖൈറാണ്, ഒരു വലിയ ഖൈറാണ്. ഈ മുഹിമ്മാത്ത് എന്ന സ്ഥാപനത്തിൽ എത്ര മക്കളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര പാവപ്പെട്ട മക്കളാണ് അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നത്, എത്ര പാവപ്പെട്ട മക്കൾക്കാണ് ഭക്ഷണം ലഭിക്കുന്നത്, എത്ര പാവപ്പെട്ട മക്കൾക്കാണ് സംരക്ഷണം ലഭിക്കുന്നത്. ഇതൊരു ചെറിയ ഖൈറല്ല, ഖൈറും കസീറും, ധാരാളം ഖൈറുള്ള പ്രവർത്തനമാണ്. ഖൈറായ പ്രവർത്തനം നടത്തണം എന്നത് ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കൾക്കുമുള്ള സന്ദേശമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വൗഹൈനാ ഇലൈഹിം ഫിഅൽ ഖൈറാത്തി വഇഖാമ സലാത്തി വഈതാ അസ്സകാത്തി വകാനൂ ലനാ ആബിദീൻ. സർവ അമ്പിയാക്കൾക്കും നമ്മൾ കൊടുത്ത വഹിയാണ് നബിയേ, ഫിഅൽ ഖൈറാത്തി, ധാരാളം ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്യണം. ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്താലോ ഖുർആൻ പറയുന്നു, വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൽ, നിങ്ങൾ ഖൈറായ കാര്യം ചെയ്തോളൂ, നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. വേറൊരു ആയത്തിൽ അല്ലാഹ് പറയുന്നു, വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂ ഇൻദല്ലാഹ്. ഖൈറായ കാര്യം നിങ്ങൾ എന്ത് മുന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ റബ്ബിൻ്റെ അടുക്കൽ നിങ്ങൾ എത്തിക്കും. വേറൊരായത്തിൽ അല്ലാഹ് പറയുന്നു, ഒരു അണുമണി തൂക്കം ഖൈർ ചെയ്തിട്ടുണ്ടോ അതവൻ കണ്ടെത്തിക്കുക തന്നെ ചെയ്യും, അതിൻ്റെ ഫലം അവന് ലഭിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ എത്ര എത്ര ആയത്തുകളിലാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഖൈറായ പ്രവർത്തനം ചെയ്യാൻ പ്രചോദനം നൽകുന്നു. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ. അതുകൊണ്ട് പറയട്ടെ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളുണ്ടല്ലോ, ഈ മഹത്തായ മുഹിമ്മത്തുണ്ടല്ലോ, ഇവിടെ പഠിക്കുന്ന നൂറുകണക്കിന് പാവപ്പെട്ട മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ സഹായിക്കുന്നവർ, ആ മക്കൾക്ക് ഇരിപ്പിടമുണ്ടാക്കാൻ കിടപ്പറയുണ്ടാക്കാൻ സഹായിക്കുന്നവർ, ആ മക്കൾക്ക് വസ്ത്രത്തിന് വേണ്ടി സഹായിക്കുന്നവർ, അങ്ങനെ ഏത് വിഷയത്തിന് ആര് വിദേശത്തോ നാട്ടിലോ ഈ ഖൈറായ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ, അതിന് സഹകരിക്കുന്നുണ്ടോ, അതെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ, അത് റബ്ബിൻ്റെ അടുക്കൽ കണ്ടെത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ. അതേപോലെ തന്നെ ഒരാളൊരു തെറ്റ് ചെയ്താലോ, ഒരു പാവപ്പെട്ട കുട്ടിയുടെ ഭക്ഷണം മുടക്കിയാലോ, പാവപ്പെട്ടവർക്ക് കിട്ടുന്നത് ഇല്ലാതെ ആക്കിയാലോ,
ധാരാളം ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനത്തിനെതിരെ വല്ലവനും സംസാരിച്ചാലോ? സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് യതീമുകളെ പോറ്റുന്ന, ആയിരക്കണക്കിന് പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന, ആയിരങ്ങൾക്ക് തൊഴിൽ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന, ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും ഒക്കെ ഉണ്ടാക്കാൻ അധ്വാനിക്കുന്ന, ഊണും ഉറക്കും ഒഴിച്ചു ഓടുന്ന പണ്ഡിതന്മാരില്ലേ, സയ്യിദന്മാരില്ലേ, അവർക്ക് ശക്തി പകരാൻ എന്തും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന നിലക്ക് അവരുടെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന ഉമറാക്കളില്ലേ, അവരെ കൂടെ പ്രവർത്തിക്കുന്ന യുവാക്കളില്ലേ, വിദ്യാർത്ഥികളില്ലേ, കഴിവിൻ്റെ പരമാവധി സഹായം എത്തിക്കുന്ന സഹോദരിമാരില്ലേ, വിദേശത്തും നാട്ടിലുമൊക്കെ ഓടി നടന്ന് അതാ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഭക്ഷണത്തിന് വേണ്ടി സംഖ്യ പിരിച്ചെടുക്കുന്നവരില്ലേ, എല്ലാവരും അല്ലാഹുവിൻ്റെ പൊരുത്തം കരുതിയാണോ രംഗത്തുള്ളത്? എങ്കിൽ ഖൈറ് പ്രവർത്തിക്കുന്നവരാണ്. വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, അവർക്ക് വിജയം കിട്ടുമെന്നത് ഖുർആനാണ്. ഖൈറായ കാര്യം അത് പിന്നെ അവിടെ പുത്തൻവാദിയാകണ്ട. പുത്തൻവാദി ചോദിക്കും, അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീം ഖാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? അഗതി മന്ദിർ ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹീഹുൽ ബുഖാരി പോലത്തെ ഒരു ഹദീസിൻ്റെ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ഖൈറായ കാര്യങ്ങൾക്ക് ഇടങ്കോൽ വെക്കുന്ന ഇബ്ലീസിൻ്റെ അനുയായികളുണ്ടാവും. അവരിൽ നിന്ന് കാബലി ചോദിക്കാനാണ് ഖുല്ലാഹു റബ്ബിൻ നാസിൻ്റെ സൂറത്ത് തന്നെ. മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഫതൂർ റബ്ബാനിയിൽ പറഞ്ഞു, ലാ യഖദിറു ശയാതീനുൽ ജിന്നി ഇല്ലാ ബിമഊനതി ശയാതീനിൽ ഇൻസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ശൈത്താന്മാരുടെ സഹായത്തോടുകൂടിയല്ലാതെ ജിന്നുകളെ കൂട്ടത്തിലുള്ള ശൈത്താന്മാർക്ക് മനുഷ്യന്മാരെ പേപ്പിക്കാൻ കഴിയൂല. അപ്പോൾ ഈ ശയാതീനുൽ ഇൻസ് അവർ അവരെ പണിയായിട്ട് അങ്ങനെ പോയിക്കോട്ടെ, നമ്മളതിലേക്ക് കടക്കണ്ട. ഖൈറായ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം വന്നു, മാസം വന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ചതിൽ സന്തോഷിച്ചിട്ട് ഭക്ഷണം കൊടുത്തു, അത് ഖൈറായ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ബുർദ ബൈത്ത് ചൊല്ലി, മദ്ഹ് ചൊല്ലി, ഖൈറായ കാര്യമാണ്. ഇടക്ക് സലാത്ത് ചൊല്ലി, ഖൈറായ കാര്യമാണ്. ഒരു ദിക്റിൻ്റെ സദസ് സംഘടിപ്പിച്ചു, ഒരു ഹളറത്തുൽ ബദ്രിയെ സംഘടിപ്പിച്ചു, ഖൈറായ കാര്യമാണ്. ഖൈറായ കാര്യം ആര് ചെയ്താലും അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്, യൗമ തജീദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ, ഏത് ഖൈറും ഇന്നത് ഒന്നുമില്ല, ഖൈറായ ഏത് കാര്യം ചെയ്താലും മുഹ്ളറ, അത് അല്ലാഹുവിങ്കിൽ ശരിക്കും ഹാജരാക്കപ്പെട്ടതായി എത്തിക്കുന്ന ദിവസം. യൗമ തജീദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ, അത് തന്നെയാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീൽ അർളി യാതി ബിഹ അല്ലാഹ്, ഒരണുമണി തൂക്കമാണെങ്കിലും നല്ല കാര്യം ചെയ്താൽ അത് അള്ളാഹു തആല കൊണ്ടുവരും. ഇതേപോലെ തന്നെ ദുഷ്കർമ്മവും, ആരെങ്കിലും തിന്മ ഒരണുമണി തൂക്കം ചെയ്താൽ അവൻ അത് കണ്ടെത്തിക്കും എന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ ആരെങ്കിലും രഹസ്യമായോ പരസ്യമായോ തെറ്റ് ചെയ്താൽ, നാശം വിതച്ചാൽ അതും പടച്ചവൻ കൊണ്ടുവരും കേട്ടോ. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മകനെ ഉപദേശിക്കുകയാണ്, ഏത് തെറ്റ് ചെയ്താലും, സുബ്ഹാനല്ലാഹ്, ഇങ്ങോട്ടു, ഏത് തെറ്റ് ചെയ്താലും. ഉദാഹരണത്തിന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. പള്ളിയിൽ നിസ്കരിക്കാൻ പോയി, ഇറങ്ങി വരുമ്പോൾ ബേറൂത്തിൻ്റെ ചെരുപ്പും ചട്ടിക്ക് പോകുന്നുണ്ട്. നമ്മളെ ചെരുപ്പല്ല ബെറൂത്തിൻ്റെ ചെരുപ്പ്, ആ അതും ഉണ്ടാവും. ഖിയാമത്തിന് വരുമ്പോൾ ആരാൻ്റെ ചെരുപ്പ് ചവിട്ടിയ വകയിൽ, ഇന്നഹാഇന്തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ, ചെരുപ്പിൻ്റെ തൂക്കം വേണ്ട, അണുമണി തൂക്കം ഉണ്ടായാൽ മതി, ഏത് തെറ്റ് ചെയ്താലും യഅതി ബിഹല്ലാഹ്, അല്ലാഹു തആല അത് കൊണ്ടുവരും. ചെറിയ ചെറുപ്പക്കാരനായ മകനോട് അല്ലാഹുവിൻ്റെ വലിയ മഹാനായ ലുഹ്മാനുൽ ഹക്കീം നിങ്ങളുടെ ഉപദേശമാണ്, നമ്മൾ ചെറുതാണ് എന്നൊന്നിനെ സംബന്ധിച്ചും വിചാരിക്കാൻ പാടില്ല. കുളിക്കാൻ പോകുന്ന സമയത്ത് സോപ്പ് എടുത്തിട്ടാണ് പോകുന്നത്, സ്വന്തം സോപ്പായിരിക്കണം, മറ്റവൻ്റെ സോപ്പ് എടുത്ത് പോകാൻ പാടില്ല.
ചെരിപ്പ് മാറി ചവിട്ടാൻ പാടില്ല. സുബ്ഹാനല്ലാ, നമ്മൾ റൂമിന്ന് ഇറങ്ങി വരുമ്പോ ഫാന് കറങ്ങുന്നുണ്ടെങ്കിൽ ഓഫാക്കാതെ ഇറങ്ങാൻ പാടില്ല. ആവശ്യമില്ലാതെ ഒരു ബൾബ് കത്താൻ പാടില്ല. ഒരുറ്റി വെള്ളം അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല. ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകു ഫീ സഹറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാ. നാട്ടിൽ പോകുമ്പോൾ ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്ന് ക്യാൻറ്റീനിൽ വിവരം കൊടുക്കാതെ പോയിട്ട് നമ്മളെ ഭക്ഷണം ഉണ്ടാക്കി വേസ്റ്റാക്കാൻ പാടില്ല. ഇന്ന ദിവസം വരുമെന്ന് ഉസ്താദുമാരോട് കരാറ് പറഞ്ഞാൽ അന്ന് തന്നെ വരാതെ പിറ്റേന്നേക്ക് മാറ്റിവെക്കാൻ പാടില്ല. ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഹറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീ അർദി യഅതി ബിഹല്ലാ. സ്വന്തം മകനോടുള്ള സ്നേഹം കൊണ്ട് യാ ബുനയ്യ എൻ്റെ കുഞ്ഞുമോനെ എന്ന് വിളിച്ചിട്ട് മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ ചെറുപ്രായത്തിൽ എൻ്റെ മകൻ പിഴച്ചു പോകരുത്, ഈ ചെറുപ്രായത്തിൽ തെറ്റുകൾ വാരിക്കൂട്ടരുത്, അതിന് പകരം ചെറുപ്രായത്തിൽ തന്നെ സൽക്കർമ്മിയായി വളരണം. വശാബുന്നസ അഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിൻ്റെ ഇബാദത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരന് അർശിൻ്റെ തണലുണ്ടെന്നല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അതെന്ന് എന്റെ മകനെ കിട്ടണമെന്ന നിലക്ക് തന്നെയാണ് ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ ഉപദേശം. ആ ഉപദേശം ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്, അവൻ ദയാലുവായ രാജാവാണ്, കാരുണ്യം ചൊരിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ആ ഉപദേശങ്ങൾ ഗ്രഹിക്കണം, അവർക്ക് ആ ഉപദേശങ്ങൾ പണ്ഡിതന്മാർ ഓർമ്മിപ്പിക്കണം. അവരെ ജീവിതത്തിൽ അവർ ആ ഉപദേശം സ്വീകരിച്ച് ജീവിക്കുന്നവരാകണം. അങ്ങനെ മുത്തഅല്ലിമീങ്ങൾ അലിമീങ്ങളാകുമ്പോൾ അവർ മുത്തഖീങ്ങളാകണം. അങ്ങനെ നേരെയുള്ള വടിയാകുമ്പോൾ നേരെയുള്ള നിഴൽ കിട്ടുമല്ലോ, വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാകൂലല്ലോ. അതേ മുതനജ്ജസായ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കാൻ കഴിയൂലല്ലോ, തഹൂറായ വെള്ളമാണെങ്കിലല്ലേ ശുദ്ധിയാക്കാൻ കഴിയൂ. ലോകത്ത് അല്ലാഹുവിൻ്റെ ദീൻ ഇവിടെ കൃത്യമായി നിലനിൽക്കണം. അത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അതേ മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ ശേഷം പറയുന്ന ഉപദേശത്തിൽ അത് കാണാം. യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹാനിൽ മുങ്കരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എൻ്റെ കുഞ്ഞുമോനെ, നീ കൃത്യമായി മുറക്ക് നിസ്കാരം നിർവഹിക്കണേ. ഒരിക്കലും ഒരു നിസ്കാരവും കളാക്കിക്കൂടാ, ഒരു നിസ്കാരവും കൈയൊഴിച്ചുകൂടാ. നിസ്കരിക്കേണ്ട മുറപ്രകാരം കൃത്യമായി നിസ്കരിക്കണേ എൻ്റെ കുഞ്ഞുമോനെ. യാ ബുനയ്യ അഖിമിസ്സലാ. ഏത് തിരക്കിലായാലും നിസ്കാരം കളാകാൻ പാടില്ല, കൃത്യമായി നിസ്കരിച്ചോളണം. നിസ്കാരം കളാക്കിയിട്ടൊരു പരിപാടിയില്ല, ഒരു പ്രകടനവുമില്ല, സമ്മേളനവുമില്ല, വാദവുമില്ല, സിയാറത്തുമില്ല, ഒരു സംഗതിയുമില്ല. നിസ്കാരം കളാക്കിയിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. സുബ്ഹാനല്ലാഹ്, ചിലരുണ്ട് അവർ ആണ്ടിന് നേർച്ചക്ക് ഉറൂസിന്, അതുപോലെ ബദരീങ്ങളാണ്ടിന് ചോറ് വെക്കാന്, മുഹിദ്ദീൻ ശേഖിൻ്റെ ആണ്ടിന് ചോറ് വിതരണം ചെയ്യാൻ ഒക്കെ ചോറാ, നിസ്കരിക്കൂല, കൃത്യമായിട്ട് നിസ്കരിക്കൂല. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്. അള്ളാഹുത്താല അവരെയും നമ്മളെയൊക്കെ നന്നാക്കട്ടെ. ഒരിക്കലും അങ്ങനെയായി പോകരുത്. നിസ്കാരത്തെക്കാൾ വലുത് വേറെ ഒരു കർമ്മവും ഇല്ല. കൃത്യമായി നിസ്കരിച്ചിട്ട് നടക്കുന്നത് നടക്കട്ടെ എന്ന് വിചാരിക്കണം, അല്ലാത്തൊന്നും നടന്നില്ലെങ്കിൽ തിരക്കില്ല. കൃത്യമായി നിസ്കരിക്കണം. അഖിമിസ്സലാ, അത് മാത്രം പോരാ. നിസ്കാരം നമ്മളെ സ്വന്തം കാര്യമാണ്, സമൂഹത്തിൻ്റെ കാര്യവും ചിന്തിക്കണം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാനിൽ മുങ്കരി, നല്ല കാര്യം ജനങ്ങളോട് കൽപ്പിക്കണം.
വൻഹാനിൽ മുങ്കരി തെറ്റായ കാര്യം വിരോധിക്കണം, നല്ല കാര്യം കൽപ്പിക്കണം. അതിൽ പെട്ടതാ സുഹൃത്തുക്കളെ, സ്ത്രീകൾ മാറി മറക്കാതെ, ശരീരം മറക്കാതെ, തലമറക്കാതെ ഇറങ്ങിപ്പോകാൻ പാടില്ല. അത് നമ്മൾ സ്ത്രീകൾക്ക് നല്ല ഉപദേശം നൽകണം. അതേപോലെ പുരുഷന്മാർ ഒരിക്കലും ഒരൊറ്റ ചെറുപ്പക്കാരനും ഒരന്യ സ്ത്രീയുടെ ടെലിഫോൺ നമ്പർ കൈവശപ്പെടുത്താൻ പാടില്ല, വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് മറ്റൊന്നാണ്. ആദ്യം തന്നെ ഫോൺ നമ്പർ വാങ്ങാൻ തന്നെ പാടില്ല. അതായത് വഴികളടച്ച് കളയണം, തെറ്റിൻ്റെ വഴികളടച്ച് കളയണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകിച്ച് വ്യഭിചാരം, അത് വളരെ കൂടുതലായൊരു കാലമാണിത്. യക്സുറു സിനാ, ഖിയാമത്ത് നാളാകുമ്പോൾ വ്യഭിചാരം വർദ്ധിക്കൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൻ്റെ മാർഗങ്ങളും വർദ്ധിച്ചു. അങ്ങനെയാണല്ലോ, ഏത് ആളുകൾക്കും എവിടെ വെച്ചും ആരുടെയും ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം അവനവൻ്റെ കയ്യിൽ തന്നെയായി. പണ്ടത്തെ പോലെയല്ല, ഏത് പാതിരക്കും സംസാരിക്കാൻ ചാറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളായി. അങ്ങനെ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് സുബ്ഹാനല്ലാ തെറ്റുകളിലേക്ക് മനുഷ്യന് കടന്നു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തിണങ്ങി വ്യഭിചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ നിർദ്ദേശം, ലാ തഖറബു സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതേ, വ്യഭിചരിക്കരുതേ എന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതേ എന്ന് പറഞ്ഞാലോ വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ കാരണമാകുന്ന നിമിത്തങ്ങളുമായി തന്നെ ബന്ധപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, പുരുഷന്മാർ അന്യ സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല. വഖുല്ലിൽ മുഅ്മിനാത്തി യഗുദ്ദൂന മിൻ അബ്സാരിഹിന, സ്ത്രീകൾ അന്യ പുരുഷന്മാരിലേക്ക് നോക്കാൻ പാടില്ല. അതേ കണ്ണടച്ചോളണം, കൈകൊണ്ട് തൊടാൻ പാടില്ല. സുബ്ഹാനല്ലാ, പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് സലാം പറയണ്ട. പരിഷ്കരിച്ചിട്ടിപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ, ഈ പരിഷ്കാരം കൂടിയിട്ട് ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഫോൺ എടുത്തോടനെ ഉസ്താദേ അസ്സലാമു അലൈക്കും, പുതിയ പരിപാടി തുടങ്ങിയതാ. അങ്ങനെ ആരും അതാ അന്യ പെണ്ണ് അന്യ പുരുഷന് സലാം പറയണ്ട. ഇസ്ലാമിന്റെ നിയമപ്രകാരം തന്നെ നീങ്ങിക്കൊള്ളണം. സുബ്ഹാനല്ല, അവിടുന്നൊക്കെ പോയി ഇപ്പോ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഞാനൊരു സ്ഥലത്ത് ഒരു കല്യാണത്തിന് പോയി, ഹാളിലാണ് കല്യാണം. കല്യാണത്തിന് ചെന്നപ്പോൾ ഭക്ഷണം കിട്ടിയത് പാളയിലാണ്. പാള എന്ന് പറഞ്ഞാൽ ഞങ്ങളാട്ടിൽ കവുങ്ങിൻ്റെ പട്ട, കവുങ്ങിൻ്റെ ഇലയുടെ ആ ഇതിന് പാള എന്ന് പറയും. ഈ പാള ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് പോൽ, 50 റുപ്യോളം മുതലാണ് പോൽ. പക്ഷേ ഞാനിങ്ങനെ മനസ്സിലാക്കി, ഇയാൾ എന്തിനീ ഗതികേടിലായി പോയി, ഒരു പ്ലേറ്റ് വാങ്ങിച്ചൂടായിരുന്നു ഇയാൾക്ക്. എന്നാ സുഹൃത്തുക്കളെ, ഈ പാളയിലെ ഭക്ഷണം വലിയ പരിഷ്കാരമാണ് പോൽ. കേട്ടോ, ആ പാളയിൽ ഭക്ഷണം കൊടുത്ത് അതൊക്കെ പോകട്ടെ. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് എന്താണ്? അതാ അന്നത്തെ വധുവിനെയും വരനെയും ഇതുപോലെ പബ്ലിക് സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇവളെ നാല് ഭാഗത്തും ഈ അതാ ക്യാമറയുമായി ആളുകൾ ഇങ്ങനെ വന്ന് നിന്ന് ഈ പെണ്ണിനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. പച്ചഹറാം, പച്ചഹറാം. ഈ മുതലാളി എന്തിനാണ് പണ്ഡിതന്മാരനേക്ക് അയിന് ക്ഷണിച്ചത്? എന്തിനാണ് തങ്ങന്മാരെ വിളിച്ചത്? പേരെടുക്കാനല്ലേ? ആ മുസ്ലിയാർ വന്നിരുന്നു, ഈ തങ്ങൾ വന്നിരുന്നു എന്ന് പറയാനല്ലേ? അല്ല, അള്ളാന്റെ പൊരുത്തത്തിനാണെങ്കിൽ അള്ള പച്ചഹറാമാക്കിയ ഈ വധുവിനെ സ്റ്റേജുമേ കയറ്റി കാണിച്ചു കൊടുക്കുന്ന പച്ചഹറാം ചെയ്യാൻ ഈ മുതലാളിക്ക് ധൈര്യം വന്നത് എങ്ങനെ? സുബ്ഹാനല്ലാഹ്, അവിടുന്നും പോയി, അവിടുന്നും പോയി. ഇപ്പൊ വേറൊരു പരിപാടി, ഉസ്താദേ കാര്യമായിട്ട് കല്യാണത്തിന് വരണം, വന്നേ പറ്റൂ. കല്യാണത്തിന് വരണം, എന്താ ക്ഷണിക്കൽ എന്നറിയോ? സുബ്ഹാനല്ലാഹ്, ചെന്നതിന് ശേഷം മൊയ്ലിയാരോട് പറയാണ്, തങ്ങന്മാരോടും പറയുന്നുണ്ടോന്ന് എനിക്കറിയില്ല, പറയൂന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ പറയുന്നതെന്നറിയോ? ഉസ്താദേ, ഇങ്ങക്ക് പെൺകുട്ടീനെ കാണണ്ടേ, ഇവളെ കെട്ടാനാ മൊയ്ലിയാർ ചെന്നത്.
ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത്രയും നമ്മുടെ സമുദായം മതപ്പതിച്ചു പോയല്ലോ. വയലിന് കുറവില്ല, സംഘടനക്ക് കുറവില്ല, ക്ലാസ്സിന് കുറവില്ല. വനിതാ ക്ലാസ് വേറെയുണ്ട്, അതേ പുരുഷ ക്ലാസ് വേറെയുണ്ട്, കുട്ടികളെ ക്ലാസ് വേറെയുണ്ട്, യുവാക്കളെ ക്ലാസ് വേറെയുണ്ട്, എല്ലാ ക്ലാസ്സും ഉണ്ട്. പക്ഷേ നരകത്തിലേക്കുള്ള വഴി തുറന്നു വിടുന്നു. ഇതൊക്കെ അനുഭവങ്ങളല്ലേ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്ത് ഒരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയപ്പം കാര്യമായിട്ടൊരു തങ്ങൾ വന്ന്, ഈ തങ്ങൾ വന്നപ്പോൾ അയാൾ ദ്വാരക്കുമ്പോൾ ഞാനും ആമീനൊക്കെ പറഞ്ഞ്, പിന്നെ കുറച്ച് ചെറുപ്പക്കാർ ഈ തങ്ങളെയും കൂട്ടിയിട്ട് നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത്. അടുക്കളയിലേക്ക് ആ തങ്ങളെ ഒരു പെങ്ങളും ഇല്ല, ഭാര്യയിൽ ഒരാളും ഇല്ല, അവിടെ അന്യപെണ്ണുങ്ങളെടുത്താക്കി തങ്ങളെ കൂട്ടിയിട്ട് പോകുന്നത്. എന്തൊരു ഖിയാമത്ത് നാളാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വെറുപ്പെന്തായിരിക്കും? റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടികളെ ഈ അന്യപെണ്ണുങ്ങളെടുത്ത് കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ യുവാക്കളെക്കാൾ പിഴച്ചവരാരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ ഇത്ര വെറുപ്പുള്ള യുവാക്കൾ വേറെ ആരാണ്? ഓ സഹോദരന്മാരെ, ഹറാമും ഹലാലുമില്ലാത്ത ജീവിതം അത് നയിക്കാൻ പാടില്ല. അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന നിലക്ക് മാത്രമുള്ള ജീവിതം വേണം. അതാ അന്യപെണ്ണിനെ വിളിക്കാൻ പാടില്ല, വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അന്യപെണ്ണിലേക്ക് നോക്കാൻ പാടില്ല. ഇതുപോലുള്ള ഹറാമുകളൊന്നും ചെയ്യാൻ പാടില്ല. ശ്രദ്ധിച്ചോളണം. ഇതിൻ്റെയും അപ്പുറം നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഞാനൊരിക്കലും ഒരു രാജ്യത്ത് പോയി, രാജ്യത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് കയറി വന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇയാളെ കൈ പിടിച്ച് മുസാഫത്ത് ചെയ്യാണ്. ഇയാൾ കൈ ഇങ്ങനെ നീട്ടിക്കൊടുക്കുകയുമാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു ഇത് പാടില്ലാത്ത പണിയാണ്. ഉടനെ തന്നെ അയാൾ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ഇങ്ങനത്തെ ഒരു കാലം, അതാ അന്യ പെണ്ണിൻ്റെ കൈ പിടിച്ച് മുസാഫത്ത് ചെയ്യൽ ഹറാമാണ്. അത് പെണ്ണിനും ഹറാമാണ്, ആണിനും ഹറാമാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോടൊരു മസല പറയുന്നു, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുണ്ടല്ലോ, അവർക്ക് അതാ കിതാബുകളിൽ അമ്രത് എന്നാണ് പറയുക. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ അവരൊരൊറ്റ ഉസ്താദിൻ്റെ കയ്യും പിടിച്ച് മുസാഫത്ത് ചെയ്യണ്ട, പച്ച ഹറാമാണ്. ഒരു തങ്ങളെ കയ്യും പിടിച്ച് മുസാഫത്ത് ചെയ്യണ്ട, പച്ച ഹറാമാണ്. ഫതുഹുൽ മുഈനിലുള്ള മസ്അലയാണ്, തുഹഫയിലുള്ള മസ്അലയാണ്, ലോകത്തുള്ള എല്ലാ കിതാബിലും പറഞ്ഞ മസ്അലയാണ്. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ കൈ പിടിച്ച് മുസാഫത്ത് ചെയ്യൽ ഹറാമാണ്. അപ്പം ഇത് മുതഅല്ലിമീങ്ങൾക്ക്, ചെറുപ്പക്കാരായ കുട്ടികൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആലിമീങ്ങൾ തന്നെയല്ലേ? അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? ഉസ്താദിന്റെ ബറക്കത്ത് കിട്ടണോന്ന് മനസ്സിലാക്കി തിരക്കിൽ വന്ന് കൈപിടിക്കാൻ നോക്കും. അങ്ങനെ കൈപിടിക്കണ്ട, അത് പച്ച ഹറാമാണ്, സർവ കിതാബുകളിലും ഉള്ളതാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്, അതെന്താണ്? അത്തരത്തിലുള്ള കുട്ടികളുടെ മുഖത്തേക്ക് വികാരമില്ലെങ്കിൽ നോക്കാൻ പറ്റുമോ? വികാരത്തോടുകൂടെ ആണെങ്കിൽ നോക്കൽ ഹറാമാണ് എല്ലാ പണ്ഡിതന്മാരും പറയുന്നു, ഫതുഹുൽ മുഈനിലും പറയുന്നു. അതേസമയത്ത് വികാരമില്ലാതെ, ദുരുദ്ദേശമില്ലാതെ നോക്കുന്നതിന് വിരോധമില്ലെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഉദാഹരണത്തിന്, പഠിപ്പിക്കുന്ന അധ്യാപകൻ അവൻ്റെ അദ്ദേഹത്തിൻ്റെ മുതഅല്ലിമാകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയാകുമ്പോൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ മുഖത്ത് നോക്കേണ്ടി വരുമല്ലോ. അങ്ങനെ നോക്കുന്നതിന് വിരോധമില്ലെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു തിബിയാനിൽ പല പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കൈപിടിച്ച് മുസാഫത്ത് ചെയ്യൽ ഹറാം തന്നെ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ഒരു വലിയ മഹാനായ മുതഅല്ലിമ്? ആ മുതഅല്ലിമിന്റെ പേരെന്താണ്? മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു. ആരുടെ ശിഷ്യനാണ്? ഇമാമുൽ അദം അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് മുഹമ്മദ് ഇബ്നുൽ ഹസൻ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാരാണ്, ഒന്ന് അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, ഒന്ന് മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ വലിയ പ്രഗത്ഭ പണ്ഡിതന്മാരായി തിളങ്ങി നിന്ന പണ്ഡിതന്മാരാണ് അവർ രണ്ടുപേരും. ആ മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർസിൽ കൊണ്ടുവന്ന് ചേർത്തു. ദർസിലെത്തിയപ്പോൾ മഹാനവർക്ക് താടി മുളച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല ഭംഗിയുള്ള ആൺകുട്ടിയായിരുന്നു. അബൂ ഹനീഫ തങ്ങൾ ദറസിൽ ചേർത്ത അന്ന് ഈ കുട്ടിയെ ആദ്യമായി കാണുകയെന്ന നിലക്കൊന്ന് കണ്ടുപോയി.
അതിൻ്റെ ശേഷം അബൂ ഹനീഫ തങ്ങൾ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയില്ല എന്ന് മാത്രമല്ല, ആ കുട്ടിക്ക് ക്ലാസ് എടുക്കുമ്പോൾ സുഹൃത്തുക്കളെ ശരീഅത്തിൻ്റെ നിയമം അനുസരിച്ച് ആവശ്യത്തിന് കുട്ടിയുടെ മുഖത്ത് നോക്കൽ അനുവദനീയമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സൂക്ഷ്മത കാണിക്കുകയാണ്. ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയില്ലെന്ന് മാത്രമല്ല, ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു തൂണിന്റെ മറുഭാഗത്തിരുത്തി ആ കുട്ടിയെ തൂണിന്റെ മറുഭാഗത്തിരുത്തിയിട്ട് കുട്ടിയുടെ മുഖത്തേക്ക് കണ്ണ് പെട്ടുപോകാത്ത വിധത്തിൽ ദുരസ് നടത്തി. അങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾ കുറെ ചീർപ്പുകൾ ഹദിയ കൊണ്ട് കൊടുത്തു. ചീർപ്പ് കിട്ടിയപ്പോൾ ഉസ്താദുമാര്, കുട്ടികളെ സ്നേഹിക്കുന്ന ഉസ്താദുമാര്, അവർക്ക് കൂടുതൽ ഹദിയ കിട്ടിയാൽ ശിഷ്യന്മാർക്കും വിതരണം ചെയ്യും, കുറെ മാങ്ങ കിട്ടിയാൽ സ്വന്തം തന്നെ തിന്നലല്ല ആ കുട്ടിയേക്കും കൊടുക്കും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഹദീസിലില്ലേ, ഇന്ത്യയിലെ രാജാവ് ഇഞ്ചി കൊണ്ട കൊടുത്തപ്പോ കഷ്ണം കഷ്ണമാക്കിയിട്ട് ഒരു കഷ്ണം എനിക്കും തന്നു എന്ന് അബൂ സഈദിനുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ. അപ്പോൾ കിട്ടിയ മുത്തഅല്ലിമീങ്ങൾക്കും കൂടി വിതരണം ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതലേ ഉസ്താദുമാര് പതിവാക്കി വരുന്ന ഒരു സംഗതിയാണ്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് കുറേയേറെ ചീർപ്പ് കിട്ടിയപ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുത്തഅല്ലിമീങ്ങൾക്ക് ചീർപ്പ് വിതരണം ചെയ്തു, പക്ഷേ മുഹമ്മദ് ബിനുൽ ഹസൻ കൊടുത്തില്ല. അപ്പോൾ ബാക്കിയുള്ള മുത്തഅല്ലിമീങ്ങൾ പറഞ്ഞു, ഉസ്താദേ മുഹമ്മദ് ബിനുൽ ഹസന് ചീർപ്പ് കിട്ടിയിട്ടില്ല. അതും മുത്തഅല്ലിമീങ്ങൾ തമ്മിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റവൻ ഓർമ്മപ്പെടുത്തണം, അത് കിട്ടാതിരിക്കട്ടെ അവൻ വന്നിട്ട് സ്വീപ്പാക്കാന്ന് വിചാരിക്കരുത്. നല്ല മനസ്സായിരിക്കണം മുത്തഅല്ലിമീങ്ങളെ മനസ്സ്, എന്നെ പോലെ തന്നെ അവനും കിട്ടണം എന്നല്ലാതെ കിട്ടരുത് എന്നൊരു മനസ്സ് നമ്മളെ കൽവിലൊരിക്കലും കടന്നു പോകരുതേ മുത്തഅല്ലിമീങ്ങളെ. മഹാനായ മുഹമ്മദ് ബിൻ ഹസനും ചീർപ്പ് കിട്ടിയിട്ടില്ല എന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, താടി മുളക്കാത്ത അവന് ചീർപ്പെന്തിനാണടോ, താടിയുള്ളവന് താടി വാരാനല്ലേ ചീർപ്പ്, അവന് താടി മുളക്കാത്തവന് ചീർപ്പെന്തിനാണ്? അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഉസ്താദേ അവന് താടി മുളച്ചിട്ട് കാലം കുറേയായി. അബൂ ഹനീഫ തങ്ങൾ ആദ്യത്തെ ദിവസം കണ്ടതിന് ശേഷം പിന്നെ മുഖത്ത് നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞു, താടി മുളക്കാത്തവന് ചീർപ്പെന്തിനാണ്? കുട്ടികൾ പറഞ്ഞു, താടി മുളച്ചിട്ട് കുറേ കാലമായി, എന്നാൽ ഒരു ചീർപ്പ് അവനും കൊടുക്കണമെന്ന് പറഞ്ഞ് ചീർപ്പ് കൊടുത്തു. അന്ന് മുതൽക്ക് മുഖത്തേക്ക് നോക്കാൻ തുടങ്ങി. ഉസ്താദിന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ടില്ല, ഉസ്താദൊന്ന് മുഖത്ത് നോക്കിയിട്ടുമില്ല. പക്ഷേ മുഹമ്മദ് ബിനുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിന് വല്ല കുറവുണ്ടോ? വലിയ മുജ്തഹിദായ ഇമാമായില്ലേ മുഹമ്മദ് ബിനുൽ ഹസൻ റളിയല്ലാഹു അൻഹു? അതുകൊണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ, കുട്ടികളെ, ഉസ്താദിനൊന്ന് കൈ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം വേണ്ട. അല്ലാഹുവാണ് തരുന്നവൻ. അല്ലാഹു തആല ഹറാമിലൂടെ ബർക്കത്ത് വെച്ചിട്ടില്ല, ഹലാലിലൂടെ അല്ലാതെ ഒരു ബർക്കത്തും ഇല്ല. അതുകൊണ്ട് തന്നെ താടിമീശ മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ ഒരിക്കലും മുസാഫഹത്ത് ചെയ്യാൻ ഒരു ഉസ്താദിൻ്റെ അടുത്തും ഒരാളെടുത്തും പോകാൻ പാടില്ല. സ്വന്തം ബാപ്പ ഉമ്മക്കൊന്നും കുഴപ്പമില്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യവും ചെയ്യരുത്. സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ആര് വികാര ശമനത്തിന് വഴിതേടിയോ അവൻ അക്രമിയാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അതിരുവിട്ട് കടന്നവനാണെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ലൈംഗികമായ സുഖമനുഭവിക്കൽ ഹറാമെന്നാണെന്നതിൻ്റെ പുറമെ അതിലേക്ക് വഴിവെക്കുന്ന കാര്യമാണ് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ എന്നതുകൊണ്ടാണത് ഹറാമാക്കിയത് എന്ന് വരുമ്പോൾ തെറ്റിൻ്റെ വഴികൾ തന്നെ അടച്ചു കളയണേ, തെറ്റിൻ്റെ വഴിയിലേക്ക് നീങ്ങാതെ ജീവിക്കണേ. ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ
فتكن في صخرة أو في السماوات أو في الأرض يهدي بها الله كدمني توكمان انجلوم سالكرم مايال يا لور جنداؤلا يا إرشاد ودوي كان شورت في مويلارن دي يدو نريو إكتاب ويلچور إرو ورت بيرپي كامدي ورون ഇവിടെയുണ്ട് എല്ലാം തന്ന രാജാവ് ആ രാജാവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കണം അപ്പോൾ പിന്നെ വരുന്ന പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല വസ്ബിർ അലാ മാ അസാബക ഇന്നദാലിക മിൻ അസ്മിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു റൈതു റജുലല്ലദി അമർത്ത ബിസദ്ദിൽ ബാബി അലൈഹി യതഫറജു ഫിൽ ബുസ്താനിൽ ഫുലാനി നിങ്ങൾ റൂമിൻ്റെ ഉള്ളിലിട്ട് പൂട്ടിയ ചെറുപ്പക്കാരനില്ലേ ആ അയാൾ അപ്പുറത്തുള്ള ഒരു തോട്ടത്തുനിന്ന് ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് രാജാവ് ഇങ്ങനെ അന്താളിച്ചു പോയി റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടല്ലേ ആളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ അവിടുന്ന് കളിക്കുന്നത് അങ്ങനെ അങ്ങനെ സംഭവിക്കുമോ അപ്പോൾ ഹാറൂർ റഷീദ് രാജാവ് പറഞ്ഞു അയാളെ ഹാജരാക്കണമെന്ന് പറഞ്ഞു അപ്പം പെണ്ണേയും ഹാജരാക്കിയിട്ട് ചെറുപ്പക്കാരനോട് ചോദിച്ചു മൻ അഖ്റജക മിനൽ ബൈത് റൂമെന്ന് നിന്നെ പുറത്തു കൊണ്ടുപോയത് ആരാണല്ലോ അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു അല്ലദീ അദ്ഖലനിൽ ബുസ്താൻ എന്നെ തോട്ടത്തിൽ കടത്തിയ ആളാണ് അപ്പോൾ ചോദിച്ച് മനില്ലദീ അദ്ഖലകൽ ബുസ്താൻ നിന്നെ ആരാണ് തോട്ടത്തിൽ കടത്തിയെന്ന് ചോദിച്ചു ഇവിടെ തന്നെ കുട്ടി പറഞ്ഞു അല്ലദീ അഖ്റജനി മിനൽ ബൈത്ത് എന്ന് എന്നെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുപോയ ആളാണ് നിന്നെ റൂമിൽ ആരാണോ പുറത്തു കൊണ്ടുപോയത് എന്നെ തോട്ടത്തിൽ കടത്തിയ ആൾ തോട്ടത്തിൽ ആരാ കടത്തിയത് റൂമിൽ നിന്ന് പുറത്തു കൊണ്ടുപോയ ആള് രാജാവ് പറഞ്ഞു അതാ അജീബ് ഇത് ഭയങ്കര അത്ഭുതം തന്നെ ഇതെന്തൊരു ആൻസറാ ഇതെന്തൊരു പരിപാടിയാ ഇതെന്ത് സംഭവ അപ്പോഴാണ് ആ കുട്ടി ആ ചെറുപ്പക്കാരൻ്റെ മറുപടി വായു അംലി റബ്ബിക്ക ലൈസ ബി അജീബ് നിങ്ങളെ റബ്ബിൻ്റെ ഏത് കാര്യമാ അത്ഭുതമല്ലാത്തത് നിങ്ങളെ റബ്ബിൻ്റെ മുഴുവൻ വിഷയങ്ങളും അത്ഭുതം തന്നെയല്ലേ എന്താണ് ഇവിടെ അത്ഭുതമല്ലാത്തത് നിങ്ങളെപ്പോലത്തെ ഭരണാധികാരിയാണോ അല്ലാ തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലാഹുവിന് കഴിയാത്തതുണ്ടോ അവൻ്റെ അധികാരത്തിലല്ലാതെ വല്ലതും ഇവിടെ നീങ്ങുന്നുണ്ടോ രാജാവ് പൊട്ടിക്കരഞ്ഞുപോയി കരഞ്ഞുകൊണ്ട് രാജാവ് പറഞ്ഞു ഈ ചെറുപ്പക്കാരന് നല്ല സമ്മാനം കൊടുക്കണം രാജാവ് അതാ അദ്ദേഹത്തിന് തോപ വന്നുപോയി ഈ ചെറുപ്പക്കാരന് നല്ല സമ്മാനം കൊടുക്കണം നല്ലൊരു വണ്ടി കൊടുക്കണം നല്ലൊരു വണ്ടി നല്ലൊരു വണ്ടി തന്നാൽ അന്നത്തെ ഏറ്റവും മുന്തിയ വണ്ടി നല്ല കുതിരയാണ് നല്ല ഒരു മെർസിഡീസ് വണ്ടി നല്ലൊരു കുതിര ഒരു നല്ല വണ്ടി കൊടുക്കണം നല്ല കുതിരനെ കൊടുക്കണമെന്ന് ആ കുതിരപ്പുറത്ത് കയറ്റണം പ്രൈവറ്റ് ഹാസായ നല്ലൊരു കുതിര ആ പുറത്ത് കയറ്റിയിട്ട് മുന്നിലൊരു അനൗൺസ് ചെയ്തിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്ത് ഈ ചെറുപ്പക്കാരനെ അനയിക്കണോ എന്നാണ് അനൗൺസ് ചെയ്യേണ്ടത് ഹാദാ അബ്ദുൻ അസ്സഹുല്ലാഹു അറാദ ഹാറൂനു ഇഹാനതഹു ഫലം യഖദറു ഇല്ലാ അലാ ഇക്രാമിഹി വഹ്തിറാമിഹി ഇതൊരു അടിമയാണ് ഇതൊരു വ്യക്തിയാണ് അല്ലാഹു തആല അദ്ദേഹത്തെ ഇസ്സത്താക്കിയിരിക്കുന്നു ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന രാജാവ് ഹാറൂന് ഈ ഹാറൂന് അദ്ദേഹത്തെ നിന്ദിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ് ഫലം യഖദറു ഇല്ലാ അലാ ഇക്രാമിഹി വഹ്തിറാമിഹി അപ്പൊ അയാളെ ബഹുമാനിക്കാനല്ലാതെ ഹാറൂനൊന്നും സാധിച്ചില്ല അള്ളാഹിന്റെ തീരുമാനം നടപ്പായിപ്പോയി എന്ന് ഞാൻ നിന്ദിച്ചിട്ട് എനിക്ക് സാധിച്ചില്ല അല്ലാഹു തആല ഉദ്ദേശിച്ചത് നടന്നു അല്ലാ ഇസ്സത്താക്കാൻ ഉദ്ദേശിച്ച ചെറുപ്പക്കാരനാണ് എന്ന് അനൗൺസ് ചെയ്ത് ആനയിച്ച് കൊണ്ടുപോകാൻ ഹാറൂൻ റഷീദ് രാജാവ് ഓർഡർ ചെയ്യുന്നു ഓ മുഅ്മിനീങ്ങളെ പഠിച്ചത് തുറന്ന് പറയാൻ പേടിക്കണ്ട ഹറാം ഹറാമാണെന്ന് തന്നെ പറയണം ഹലാൽ ഹലാലാണെന്ന് പറയണം വുജൂബ് വുജൂബാണെന്ന് പറയണം അല്ലെങ്കിൽ അള്ളാഹിന്റെ ദീന് നിലനിൽക്കൂല അതിനാൽ ഉണ്ടാകുന്ന ഏത് ഭവിഷ്യത്തുകളും ക്ഷമിച്ചു കൊണ്ടുപോകണം അത് പറഞ്ഞ ഉടനെ നുഹ്മാനുൽ ഹക്കീബ് നിങ്ങളുടെ ഉപദേശം ഓ മോനെ
വല തുസഹിറു ഖദ്ദക ലിന്നാസി വല തംസി ഫിൽ അർദി മറഹ. ഓ മോനെ, നീ ജനങ്ങൾക്ക് മുഖം കൊടുക്കണേ, ജനങ്ങൾക്ക് മുഖം കൊടുക്കാത്തവനായി പോകരുത്, മുഖം തിരിക്കുന്നവനാകരുത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഉണ്ടല്ലോ അഹങ്കാരം കൊണ്ട് ആളുകൾക്ക് മുഖം കൊടുക്കാത്തവൻ, അങ്ങനെയാകരുത്. നീ അഹങ്കാരിയാകരുത്. വല തുസഹിറു ഖദ്ദക ലിന്നാസ്, കാരണം നീ സാമൂഹ്യ രംഗത്തിറങ്ങി പ്രവർത്തിക്കുമ്പോൾ, നീ ആളുകളോട് നല്ലത് പറയുമ്പോൾ, ചീത്ത വിരോധിക്കുമ്പോൾ, നിനക്ക് കുറേ എതിരാളികൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു നല്ല അനുകൂലികളും ഉണ്ടാകും. നിന്നെ കണ്ടാത്തക്ക് വീര് ചൊല്ലുന്ന, നിന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്ന, നിന്റെ കൈയൊന്ന് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നിന്നെ ബഹുമാനിക്കുന്ന ഒരു ടീം വേറെയുണ്ടാകും. അപ്പോൾ ഇനി ഞാൻ തരക്കേടില്ല, കുറേ ആൾ എന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലോ, കുറേ ആൾ കൈപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, കുറേ ആൾ കൈ ചുംബിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ വിചാരിച്ച് നീ അഹങ്കാരിയായി പോകണ്ട. വലാ തുസഹിറു ഖദ്ദക ലിന്നാസീ, ജനങ്ങൾക്ക് നീ മുഖം കൊടുക്കാതെ മുഖം തിരിച്ചു കളയരുത് മോനെ. വലാ തുസഹിറു ഖദ്ദക ലിന്നാസീ വലാ തംസി ഫിൽ അർദി മറഹാ. സുബ്ഹാനല്ലാഹ്, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ റിസൾട്ടും വന്നാൽ പിറ്റേ ദിവസം കുറെ ആളുകൾ തുള്ളിച്ചാടി നടക്കുന്നത് കാണാറില്ലേ? അതുപോലെ നീ തുള്ളിച്ചാടി നടക്കണ്ട. വലാ തംസി ഫിൽ അർദി മറഹാ, ഭൂമിയിൽ അഹങ്കാരിയായി തുള്ളിച്ചാടി നീ നടക്കണ്ട. നീ അങ്ങനെ അഹങ്കാരം കാണിക്കാനൊന്നും നിനക്കൊരധികാരവും ഇവിടെ ഇല്ല. നീ അല്ലാഹുവിന്റെ അടിമയാണ് കേട്ടോ. വലാ തംസി ഫിൽ അർദി മറഹാ, ഇലക്ഷൻ കഴിയണമെന്നില്ല. പഠിക്കുന്ന സ്ഥാപനത്തിലെ കുട്ടികളെ രണ്ടോ മൂന്നോ ഗ്രൂപ്പാക്കിയിട്ടൊരു മത്സരം നടന്നാൽ തന്നെ, ആ മത്സരത്തിൽ അതാ വിജയിച്ചാൽ തന്നെ മേൽപോട്ട് തുള്ളുന്നവരില്ലേ, തുള്ളിച്ചാടി അതാ അഹംഭാവം പ്രകടിപ്പിക്കുന്നവരില്ലേ? ഓ മോനെ, അങ്ങനത്തെ തുള്ളിച്ചാടലൊന്നും വേണ്ട. വലാ തംസി ഫിൽ അർദി മറഹാ, ഭൂമിയിൽ തുള്ളിച്ചാടി നടക്കണ്ട. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിം ഫഖൂർ, ഒരിക്കലും അഹംഭാവം നടിക്കുന്നവനെ, അഹംഭാവം ഉള്ളവനെ അവനെ അല്ലാഹു തആല ഇഷ്ടപ്പെടൂല. അല്ല ഇഷ്ടപ്പെടുന്ന കമ്പനിയിലാണ് ചേരേണ്ടത്, അഹങ്കാരികളുടെ പട്ടികയിലല്ല ചേരേണ്ടത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, തുള്ളിച്ചാടി നടക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ഓരോ കാല് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ നടക്കുകയും വേണ്ട. കാരണം സ്കൂൾ എത്തലുണ്ടാവില്ല, കോളേജ് ക്ലാസ് കിട്ടലുണ്ടാവില്ല. അതുകൊണ്ട് നീ നടക്കുന്ന സമയത്ത് മധ്യ നിലവാരത്തിൽ നടന്നു, തീരെ കാലൊപ്പിച്ച് വെച്ച് നടക്കണ്ട, തുള്ളിച്ചാടി നടക്കുകയും വേണ്ട. നീ മധ്യ നിലവാരത്തിൽ കാലെടുത്ത് വെച്ച് നടന്നു, നിന്റെ ശബ്ദം നീ പതുക്കെയാക്കിക്കോ. അനാവശ്യമായി നീ ശബ്ദമുയർത്തണ്ട, ആവശ്യത്തിന് ആവശ്യമുള്ള സ്ഥലത്ത് ശബ്ദിച്ചോ. ബാങ്ക് ഉറക്കെ കൊടുത്തോ, ഇഖാമത്തിന് അത്ര ശബ്ദം വേണ്ട. ഓരോ സ്ഥലത്തും ആവശ്യമായതുപോലെയുള്ള ശബ്ദം, അനാവശ്യം ബഹളം വെക്കണ്ട. സുബ്ഹാനല്ലാഹ്. ഒന്നിച്ച് പെരുന്നാളിന് തക്ബീറില്ല, നല്ലതാണ്. തഹ്ലീലില്ല, നല്ലതാണ്. ആവശ്യത്തിനൊക്കെ അങ്ങനൊക്കെ പറ്റും, അത് ഒന്നിച്ച് നിക്കറിലും ഉറക്കം ചെല്ലാനൊക്കെ പറ്റും. അതിനൊന്നും കുഴപ്പമില്ല, അതിനൊക്കെ മിതമായ സൗണ്ട്, മിതമായ സൗണ്ട്. വെറുതെ ശബ്ദിക്കാൻ പാടില്ല. ചില കുട്ടികളില്ലേ, ലൈറ്റ് പോയാൽ ഒരൊറ്റ കൂക്ക്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ബഹളുള്ളമിൻ സൗതിക, നീ ആവശ്യത്തിനില്ലാതെ ശബ്ദം എടുക്കാൻ പാടില്ല, ബഹളം വെക്കാൻ പാടില്ല. ചിലരില്ലേ, സുബ്ഹാനല്ലാഹ്, ക്യാൻറ്റീനിലെത്തിയാൽ ഒച്ചപ്പാട്, അലക്കുന്നിടത്തിൽ ഒച്ചപ്പാട്, കുളിമുറിൻ്റെ അടുത്ത് ഒച്ചപ്പാട്, ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വഖലുലു മിൻ സൗതിക, നിന്റെ ശബ്ദം നീ പതുക്കെയാക്കണം, ആവശ്യത്തിന് മാത്രം ശബ്ദിക്കണം. വഖലുലു മിൻ സൗതിക ഇന്ന അങ്കറല്ല സുമാതി ലസൗതുൽ ഹമീറ്, ശബ്ദത്തിൽ ഏറ്റവും മഗോചരമായ ശബ്ദം, കേൾക്കാൻ പറ്റാത്ത ശബ്ദം, അത് കഴുതയുടെ ശബ്ദമാണ്. എന്താ കഴുത ശബ്ദത്തിന് കുഴപ്പം? കഴുത ശബ്ദത്തിൻ്റെ കുഴപ്പം പറയണോ നിങ്ങൾക്ക്? ഞാൻ പറയാം സുഹൃത്തുക്കളെ, ഒരുപാട് ജീവികൾ ഇവിടെ ശബ്ദിക്കുന്നുണ്ട്. ആവശ്യത്തിനാണ് ശബ്ദിക്കുക. പശുവിന് ഭക്ഷണം കിട്ടാതിരുന്നാൽ അത് ശബ്ദിക്കും, കരയും. അതിന് ഇണചേരണമെങ്കിൽ കരയും. അതുപോലെ ജീവികൾ പലതും കരയും, ശബ്ദിക്കും. എന്നാ കഴുതയോ? കഴുത ആവശ്യത്തിന് ശബ്ദിക്കൂല.
കഴുതയുടെ പുറത്തൊരാൾ താങ്ങാൻ കഴിയാത്ത ഭാരം വെച്ചു കൊടുത്താൽ കരയൂല, അതങ്ങനെ തന്നെ ഭാരം ചുമന്നങ്ങ് ചത്തുക എന്നല്ലാതെ കരയൂല, ആവശ്യത്തിന് ശബ്ദിക്കൂല. അതേസമയത്ത് ആവശ്യമില്ലാതെ ഇങ്ങനെ ശബ്ദിക്കും, ബഹളം വെക്കും. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, അത്തരം ബഹളം വെക്കുന്നവരെ അല്ലാഹു തആല ഉപമപ്പെടുത്തിയത് കഴുതയോടാണ്. അനാവശ്യം ബഹളം വെക്കുന്നവൻ ഇന്നഹങ്കറൽ അസ്വാതി ലസൗത്തുൽ ഹമീർ. ഇവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ട് പുതിയാപ്പിള പോകാൻ തന്നെ പരിപാടിയുണ്ട്. പുതിയാപ്പിള പോകുക എന്ന് പറഞ്ഞാലോ, പുതിയാപ്പിള വരൻ വധുവിൻ്റെ വീട്ടിലേക്ക് ആദ്യമായി പോവുകയാണ്. അപ്പോൾ കുറേ സുഹൃത്തുക്കളെയും കൂട്ടി പോവുകയാണ്. ഈ സുഹൃത്തുക്കൾ സുബ്ഹാനല്ലാഹ് അവിടെ എത്തുന്നത് വരെ ബഹളം, തിരിച്ചു വരുമ്പോഴും ബഹളം. ഈ കഴുതയുടെ സ്വഭാവമാണ് ഇന്ന അങ്കറൽ അസ്വാതില സൗത്തുൽ ഹമീർ. അനാവശ്യം ബഹളം വെക്കുന്നവരെ കഴുതയോടാണ് പരിശുദ്ധ ഖുർആൻ ഉപമിച്ചത്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരെ, അനാവശ്യം ബഹളം വെക്കണ്ട, ശല്യമുണ്ടാക്കണ്ട. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ ശഖീഖുൽ ബൽഖി തങ്ങളോട് പറഞ്ഞു, ഔസിനി എനിക്കൊരു വസീയത്ത് ചെയ്യണേ. മഹാനവറുകളോട് ഒരു വസീയത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ശഖീഖുൽ ബൽഖി തങ്ങൾ എന്താ പറഞ്ഞത്? അതേ, പ്രൈവറ്റ് വസീയത്താണോ അല്ല പബ്ലിക് വസീയത്താണോ? പബ്ലിക് വസീയത്ത് ഞാൻ പറയാം, നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ആഹ്റത്തിൽ ഫലം കിട്ടുമെന്ന് കണ്ടതല്ലാതെ സംസാരിക്കാൻ പാടില്ല. ഇത് പബ്ലിക് വസീയത്താണ്. എന്നാൽ പിന്നെ പ്രൈവറ്റ് വസീയത്ത് പറയട്ടെ. പ്രൈവറ്റ് വസീയത്ത് എന്താണ്? നിങ്ങൾ സംസാരിക്കണ്ട, തീരെ സംസാരിക്കണ്ട. സംസാരിക്കാതിരുന്നാൽ ആ മൗനം നിങ്ങളെ നരകത്തിലെത്തിച്ചു കളയും എന്ന് കണ്ടാൽ നിങ്ങൾ സംസാരിച്ചോ, അല്ലെങ്കിൽ സംസാരിക്കണ്ട, മൗനം പാടില്ലാത്ത സമയത്ത് സംസാരിച്ചോ. വെറുതെ അല്ലല്ലോ ഹബീബായ നബി തങ്ങൾ, അംസിക്ക അലൈക്കൽ ഇസാനക്ക, നിന്റെ നാവ് നീ ബന്ധാക്കി വെച്ചോ എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടല്ലേ മൻസമത്തനജാ, മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു. ആവശ്യത്തിനല്ലാതെ സംസാരിക്കണ്ട, ബഹളം വെക്കണ്ട. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉപദേശം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. സഹോദരന്മാരെ, നമ്മൾ തഖ്വയോടെ ജീവിക്കണം. അള്ളാഹു കൽപ്പിച്ചതെടുക്കണം, അള്ളാഹു വിരോധിച്ചതൊഴിക്കണം. നമ്മൾ ഒരുപാട് കടമ്പകൾ നമുക്ക് കടന്നു പോകാനുണ്ട്. ആ കടമ്പകൾ, പാരത്രീക ലോകത്തുള്ള കടമ്പകൾ, അത് വളരെ വലിയ വിഷമം പിടിച്ച കടമ്പകളാണ്. അതുകൊണ്ടായിരുന്നു മഹാനായ സഅദൂനുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു, സഅദൂനുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ, മഹാനായ സഅദൂനുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹുവിനെ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം കണ്ടു. ബസറയിൽ വെച്ചാണ് കണ്ടത്, ഖബ്രിസ്ഥാനിയുടെ സമീപത്താണ് കണ്ടത്. സഅദൂനുൽ മജ്നൂൻ എന്ന് പറഞ്ഞാൽ വലിയ മഹാനായ വലിയാണ്. ആളുകൾ മജ്നൂനാണ് എന്ന് പറയും, ഭ്രാന്തനാണെന്ന് പറയും. ആള് ഭ്രാന്തനല്ല, ഖലാഉൽ മജാനീനിൽ പെട്ട മജ്നൂനാണ്, ബുദ്ധിയുള്ള ഭ്രാന്തനാണ്. സുഹൃത്തുക്കളെ, അല്ലാഹുവിൽ ലയിച്ച് ജീവിക്കുന്ന മഹാനാണ് ആ സഅദൂനുൽ മജ്നൂൻ. തങ്ങളെ കണ്ടപ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങളെ ചോദിച്ചു, കൈഫ അന്ത, എങ്ങനെയുണ്ട്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ മാലിക്കു, ഓ മാലിക് ഇബ്നു ദീനാറേ, കൈഫയകൂനു ഹാലു മൻ അസ്ബഹ വ അംസ യുരീദു സഫറം ബഈദം ബിലാ ഉബതിൻ വലാ സാദ്, ഭക്ഷ്യവസ്തുവില്ല, ഒരുക്കമില്ല, നീണ്ട യാത്ര ചെയ്യാനുണ്ട്, യാത്രക്ക് ഒരുക്കങ്ങളൊന്നും കയ്യിലില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഹാലെന്ത് ചോദിക്കാനാണ്? നേരം വെളുത്തപ്പോഴും പ്രഭാതത്തിലും പ്രദോഷത്തിലും യാത്ര എപ്പോഴാണെന്നറിയില്ല, നീണ്ട യാത്രയുണ്ട്, ഒരുക്കമൊന്നുമില്ലാത്തവൻ്റെ കഥ എന്ത് പറയാനാണ്? വയുഖ്ദിമു അലാ റബ്ബിൻ അദീനിൻ ഹാകിമിൻ ബൈനൽ ഇബാ,
വാദം. അടിമകൾക്കിടയിൽ നീതിപൂർവകമായ തീരുമാനമെടുക്കുന്ന ഒരു രാജാവ്, ആ രാജാവായ റബ്ബ് അവിടെ കൈക്കൂലി നടക്കൂല, വാദിച്ച് രക്ഷപ്പെടാൻ കഴിയൂല. വക്കീലില്ല, സ്വന്തത്തിലും തെറ്റ് വാദിക്കാൻ കഴിയൂല. അതേ നാവുകൾ വായകൾക്ക് സീലി വെച്ച് പോകുന്ന ദിവസമാണ് ആ റബ്ബിന്റെ കോടതിയിൽ. അതാ അവന്റെ മുന്നിലേക്ക് പോകേണ്ടവൻ ഒരുക്കമില്ലാത്തവന്റെ കഥയെന്ത് പറയാനാണ്? ഇത് പറഞ്ഞുകൊണ്ട് അതാ സഹദൂറുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. മാലിക് ഇബ്നു ദീനാർ ചോദിച്ച, എന്തിനാ കരയുന്നത്? മാ ബകൈതു ഹിർസനല ദുനിയാ, ഞാൻ ദുനിയാവിനെ അലച്ച വെച്ച് കരയുകയല്ല. വലാ ജസഅ മിനൽ മൗതി വൽ ബലാ, മരണത്തിൽ വെപ്രാളം കൊണ്ട് കരയുകയല്ല. വലാക്കിൻ ബകൈതു ലിയൗമിൻ മദാ മിൻ ഉമരി ലം യഹ്സുൻ ഫീ അമലി, കാലം കഴിഞ്ഞു പോയില്ലേ, അമലൊന്നും നന്നായില്ലല്ലോ, എന്റെ കയ്യിൽ അമല് നല്ലതൊന്നുമില്ലല്ലോ. അബ്കാനി, എന്നെ കരയിച്ചു. വല്ലാഹി ഖില്ലത്തു സാദ്, ആഖിറത്തിലേക്കുള്ള ഒരുക്കവും ഭക്ഷ്യവസ്തുക്കളും. വബഅദുൽ മഫാസാബ്, ആഖിറത്തിലേക്കുള്ള ഒരുക്കം വളരെ കുറവല്ലേ ഉള്ളൂ, പോകാനുള്ള സ്ഥലം വളരെ വിദൂരമായ ബനുഭൂമിയല്ലേ. പ്രയാസം പിടിച്ച കടമ്പകളല്ലേ കടക്കാനുള്ളത്, അതിന്റെ വിഷയത്തിൽ ബേജാറിലാണ്. അല്ലാ പറഞ്ഞില്ലേ, ഫലക് തഹമല്ലഖബാബ് വമാ അദ്രാകമല്ലഖബാബ്, കടമ്പകൾ പലതും കടന്നു പോകാനുണ്ട്, ആ കടമ്പ കടക്കാനുള്ള വഴി എന്താണ്? അദാ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഖബത്തിൻ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ, കൊടുത്തോ യതീമുകളെ സംരക്ഷിക്കാൻ കൊടുത്തോ, അഗതികൾക്ക് ഭക്ഷണത്തിന് കൊടുത്തോ, അഗതികളെ സംരക്ഷിച്ചോ, യതീമുകളെ സംരക്ഷിച്ചോ, വലിയ വലിയ കടമ്പകൾ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? എനിക്ക് കടമ്പകളില്ലേ, വല അതിരീപാരിക അസീറു ഇലൽ ജന്നതി അം ഇലൻ നാർ, എനിക്ക് മനസ്സിലാകുന്നില്ല മാലിക് ബ്നു ദീനാറേ, ഞാൻ മരിച്ചങ്ങ് ചെന്നാൽ എന്റെ യാത്രയും എന്റെ പോക്കും സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴാ ചോദിച്ചത്, നിങ്ങളെ കുറിച്ച് ജനങ്ങൾ ഭ്രാന്തനെന്നല്ലേ പറയല്, ഇതെന്തൊരു നല്ല വാക്കാ നിങ്ങളെ നാവിൽ നിന്ന് വരുന്നത്? അപ്പോൾ പറഞ്ഞു, ഓ മാലിക് ബ്നു ദീനാർ, നിങ്ങൾ ജനങ്ങളെ വാക്ക് കേട്ട് പെട്ടുപോയോ? എനിക്കൊരു ഭ്രാന്തുമില്ല. വലാകിൻ ഹുബ്ബു മൗലായ, വലാകിൻ ഹുബ്ബു മൗലായ, എന്റെ സംരക്ഷകനായ അല്ലാഹുവിനോടുള്ള സ്നേഹം. ഖദ് ഖാലത ഖൽബി വഅഹ്സായി വജറാ ബൈന ലഹ്മി വദമി വഇളാമി, എന്റെ ഹൃദയത്തിൻ്റെയും എൻ്റെ കുടലിൻ്റെയും എൻ്റെ എല്ലാ പാടയുടെയും എൻ്റെ എല്ലാ നെയ്പാടയുടെയും എൻ്റെ എല്ലാ വസ്തുക്കളുടെയും എൻ്റെ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും എല്ലിൻ്റെയും ഇടയിൽ എന്നെ സൃഷ്ടിച്ച രാജാവായ റബ്ബിനോടുള്ള സ്നേഹം എന്നെ പൊതിഞ്ഞുപോയി. എനിക്ക് റബ്ബിനോടുള്ള സ്നേഹമാണ്. ഫാന വല്ലാഹി മിൻ ഹുബ്ബിഹി ഹായിമും മസൂഫ്, ഞാൻ റബ്ബിനോടുള്ള സ്നേഹത്തിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക്
അവരുടെ വഴികളിൽ അവർ വലിയ സംഗതിയായി കാണുന്ന കാര്യങ്ങളൊന്നും ഞാനൊരു വലിയ കാര്യമായി കാണുന്നില്ല. അതിൻ്റെ പേരിൽ അവരെന്നെ ഭ്രാന്തനെന്ന് വിളിച്ചിരിക്കാം. സദൂറുൽ മജ്റൂൻ റളിയല്ലാഹു അൻഹു മാലിക് ബ്നു ദീനാർ തങ്ങളോട് മറുപടി പറയുന്നു, സുഹൃത്തുക്കളെ അല്ലാഹുവിനെ സ്നേഹിച്ച് ജീവിക്കണം. അല്ലാഹു ഇങ്ങോട്ട് നമ്മളെ സ്നേഹിക്കും. ആ സ്നേഹം കിട്ടാനുള്ള വഴിയാണ് അൽ ഖൽഖു ഇലല്ലാഹ്. ഫഅഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി അഹസ് അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി. അല്ലാഹുവിൻ്റെ സൃഷ്ടികളൊക്കെ റബ്ബിൻ്റെ ആശ്രിതരാണ്. ആ സൃഷ്ടികളിൽ അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ ആരാണ്? അംഫഉഹും ലിഇയാലിഹി. അല്ലാഹുവിൻ്റെ ആശ്രിതർക്ക് കൂടുതൽ ഉപകാരം കിട്ടുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നല്ല കാര്യത്തിനൊക്കെ സഹായിക്കണം. ഈ മുഹിമ്മാത്തിലുള്ള പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുന്നതിന് മഹാനായ താഹിറുൽ അഹദൽ തങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ വലിയ താല്പര്യമുള്ള മഹാനായിരുന്നുവെന്നാണ് അറിവ്. പറയട്ടെ, അതിൻ്റെ പേരിലാകാം മഹാനവരുടെ പേരിൽ ഇത്രയും വലിയ സംരംഭം ഉയർന്നു വന്നത്. അതിൽ വിദേശത്തും നാട്ടിലുമുള്ള മുഴുവൻ ആളുകളും കഴിവിൻ്റെ പരമാവധി പങ്കാളികളാകണമെന്നുണർത്തി, അത് നല്ല ഉറച്ച ഈമാനോടെ തഖ്വയോടെ ഇഖ്ലാസോടെ വേണമെന്നുണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, ഞങ്ങളുടെ മജ്ലിസുകൾ നീ ദുആ കിജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യണേ. അല്ലാഹ് പഠിച്ചവനെ, രണ്ട് സയ്യിദന്മാർ ഇന്നലെ മരണപ്പെട്ടുപോയി ഈ കാസർഗോഡ് ജില്ലയിൽ. അല്ലാഹുവിൻ്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, എല്ലാവർക്കും അറിയാം. അതേപോലെ ഇന്ന് കുണ്ടോട്ടിയിൽ ഒരു മുഹമ്മദ് മുസ്ലിയാർ എന്ന ഒരു വലിയ മഹാൻ മരണപ്പെട്ടുപോയി. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഇതാറൂ ദുക്റല്ലാ എന്ന് പറഞ്ഞ പോലത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇന്ന് വെള്ളിയാഴ്ച നല്ല സമയത്ത് മരണപ്പെട്ടുപോയി. ഇന്ന് ഞാൻ ഒരു മുതഅല്ലിമ മരിച്ച വീട്ടിൽ പോയി, മരിച്ച സ്ഥലത്ത് പോയി, പള്ളിയിൽ മൈതാനിയിൽ കബറിൻ്റെ അടുത്ത് പോയി. നീലേശ്വരത്ത് നമ്മുടെ പൊയ്യത്തുവയിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിമ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അല്ലാഹു തആല ഖബറ് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ എത്രയോ ആളുകൾ മരിച്ചുപോയി. നമ്മളെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ ഈ ആഴ്ചയിൽ ഉംറക്ക് പോയ സ്ഥലത്തുനിന്ന് മദീനത്ത് ഉംറ കഴിഞ്ഞ് മദീനത്തെത്തിയപ്പോൾ അള്ളാഹുൻ്റെ റസൂലിൻ്റെ പേര് സലാത്ത് ചൊല്ലിക്കൊണ്ട് കിടന്ന് അങ്ങനെ തന്നെ മരിച്ചുപോയി. അങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. നമ്മുടെ ആലിമീങ്ങളും സയ്യിദന്മാരും നേതാക്കളും പ്രവർത്തകരും പലരും മരിച്ചുപോയി. അള്ളാഹു തആല എല്ലാവരുടെ ഖബറിലും സന്തോഷം കൊടുക്കട്ടെ. എല്ലാവരും നല്ല സംഭാവന ഉണ്ടെത്തണം. ഫാത്തിഹയും സൂറത്തും ഓതണം. എല്ലാവരും നല്ല സംഭാവന ഉണ്ടെത്തണം വെച്ചാൽ ബുലൂ ആകാത്ത കുട്ടികൾ കൊണ്ടുവരണ്ട. ഉപ്പാർ കൊണ്ടുതരാൻ വേണ്ടി തന്നാൽ കൊണ്ടുവരണം, അല്ലേ കൊണ്ടുവരണ്ട. അല്ലാത്ത ആളുകളൊക്കെ കയ്യിൽ സംഭാവന തരാനുള്ളവരൊക്കെ നല്ല സംഭാവന കൊണ്ടുവരണം. ചെറിയ പൈസ ഒന്നും കൊണ്ടുവരരുത്, നല്ല പൈസ കൊണ്ടുവരണം. അതുകൊണ്ട് ചെറിയ വാങ്ങൂല എന്നല്ല, വലിയ കൊടുക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ചെറിയ വാങ്ങൂല എന്നല്ല, ചെറിയ മാത്രമേ ഉള്ളൂ, പിന്നെ എന്താ ചെയ്യുക? അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവനകൾ കൊണ്ടുവരണം. അള്ളാഹു തആല നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഫാത്തിഹയും സൂറത്തും എല്ലാവരും ഓതണം. പെട്ടെന്ന് വരണം, ഒരാളും സമയം പോക്കരുത്, കയ്യാരും പിടിക്കരുത്. എല്ലാവരും സംഭാവന തരിക, പെട്ടെന്ന് പോവുക. എനിക്ക് വളരെ പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് എത്താനുണ്ട്. ഞാൻ സംഭാവന ഒക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചാണ്. ബി എസ് വന്നിട്ട് സ്വകാര്യം പറഞ്ഞ സംഭാവന വാങ്ങണമെന്ന്. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊണ്ടുതരണം. എല്ലാവരും വരികയും വേണം, സമയം പോക്കരുത്. ഈ വയറൊന്ന് പിടിച്ച് അങ്ങോട്ട് വിടാൻ പറ്റുമോനെ? ഇല്ലെങ്കിൽ ഈ കസേര അപ്പുറട്ടാൽ അതാണ്. അവിടെ പൊട്ടാകെ വയറാണ്. ഇവിടെ ഒരു കസേര ഇട്ടാൽ സുഖം. എല്ലാവരും ഫാത്തിഹ ഓതണം. ഇലാ ഹദറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. ഈ മൈക്കിൻ്റെ ആളാരാ? ഇല്ലേ, പോയിട്ടുക. ഇത് അയാൾക്ക് കൊടുക്കി, അയാളെ സാധനമായി. ഞാൻ എടുത്തിട്ട് ആ അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين കുട്ടിയാടികൾ അയാളെ കൊടുക്ക. മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الله أحد.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات من شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ഒരു മൂന്ന് സലാത്തില്ല. صلي على محمد يا ربي صلي عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه يكافي مزيدا. اللهم صلي وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങൾ നിൻ്റെ ഖുർആനിൽ ഓതിയതും ചൊല്ലിയതും കേട്ടതും പറഞ്ഞതും സംഭാവനകൾ കൊടുത്തതും വാഗ്ദത്തം ചെയ്തതും ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ സംഘടനാ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഈ മഹത്തായ സ്ഥാപനത്തിൽ ഇനിയും നീ ഖൈർ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഈ സ്ഥാപനത്തിന് വേണ്ടി ആരെല്ലാം എവിടെ നിന്നെല്ലാം സഹായിക്കുന്നവരുണ്ടോ സഹായിച്ചവരുണ്ടോ അവരെയെല്ലാം നീ സഹായിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ വരവ് വന്നപ്പോഴും എവിടെ ചെന്നാലും സിറാജുൽ ഹുദയിലേക്ക് ഒരുപാട് ആളുകൾ നേർച്ചകളും സദഖകളും തന്നവരുണ്ട്, ഇവിടെയും ഏൽപ്പിച്ചവരുണ്ട്. അവർക്കും ഞങ്ങൾക്കുമെല്ലാം സർവ ഖൈറും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കൽബിൽ ഉദ്ദേശിച്ച നല്ല കാര്യങ്ങളൊക്കെ നീ നിറവേറ്റി തരണം റഹ്മാനെ. ആർക്കെന്ത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. വിവാഹം നടക്കേണ്ട ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട്, ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, മക്കളില്ലാത്തവരുണ്ട്, ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. തൊഴിലില്ലാത്തവർക്ക് തൊഴിലും വീടില്ലാത്തവർക്ക് വീടും ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യവും നൽകണേ റഹ്മാനെ. ഏത് തൊഴിലിലോ ബിസിനസ്സിലോ കൃഷിയിലോ പഠനത്തിലോ അധ്യാപനത്തിലോ യാത്രയിലോ എന്ത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിക്കണം റഹ്മാനെ. ഏത് ലൈസൻസോ റിലീസോ തനാസുലോ വിസയോ ഇഖാമയോ എന്ത് ശരിയാകാനുണ്ടോ നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളെ നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണം റഹ്മാനെ. അയാൾ പറയാൻ യോഗ്യതയില്ല, തെറ്റുകൾ ഒരുപാട് വന്ന അടിമയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ദുന്യാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ശിക്ഷിക്കരുത് റഹ്മാനെ. അള്ളാഹുവെ, ജീവിക്കുന്ന കാലത്തോടും ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്‌വയോടെ ജീവിപ്പിച്ച് അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദിക്കൃ തുല്ലി സന്തോഷത്തോടെ ആഖിബത്ത് തന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാം തെറ്റുവന്നുപോയ അടിമകളാണെങ്കിൽ ഞങ്ങൾ തെറ്റിനെ ന്യായീകരിക്കാൻ പോകുന്നവരല്ല, തെറ്റിനെ തെറ്റായി കാണുന്നവരാണ്. അല്ലാഹുവേ, ഏത് കടങ്ങളുണ്ടോ കടങ്ങളൊക്കെ നീ വീട്ടി തരണം അല്ലാഹ്. കടപ്പാട് വീട്ടാതെ മരിപ്പിക്കരുതേ അല്ലാഹ്. ഞങ്ങളിൽ എന്ത് തെറ്റുകൾ വന്നുപോയോ, രഹസ്യമോ പരസ്യമോ അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റുകൾ വന്നുപോയോ ആ തെറ്റുകളെല്ലാം മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളാരെയും നീ വഷളാക്കരുതേ അല്ലാഹ്. നിന്റെ മുമ്പിൽ വെച്ച് വഷളാക്കരുതേ അല്ലാഹ്. കഴിഞ്ഞ ജീവിതങ്ങളിൽ വന്നുപോയ
ഏത് തെറ്റുകളുണ്ടോ നീ കഴുകി വൃത്തിയാക്കണേ അല്ലാ. റബ്ബേ ഇനി മേലിൽ ജീവിതം തഖ്വയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ഹജ്ജ് ഉംറയൊക്കെ ഉദ്ദേശിച്ചവരുണ്ട്, പുറപ്പെടുന്നവരുണ്ട്, അവർക്കും ഞങ്ങൾക്കുമൊക്കെ പലതവണ നീ പൊരുത്തപ്പെട്ട നിനക്ക് ഹജ്ജ് ഉംറ സിയാറത്തിന് ഭാഗ്യം തരണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ ആലിമീങ്ങൾ സാദാത്തുക്കൾക്കും ഞങ്ങൾക്കും ഞങ്ങളെ പ്രവർത്തകർക്കും സഹായികൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നത്തിൽ ഫിറുദൗസിൽ ഞങ്ങൾ നിന്ന് മരിച്ചുപോയവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളിവിടെ പേര് പറഞ്ഞവരും പറയാത്തവരുമായി ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഏതൊക്കെ സയ്യിദന്മാരുണ്ടോ, ആലിമീങ്ങളുണ്ടോ, മോമിനീങ്ങളുണ്ടോ, മോമിനാത്തുകളുണ്ടോ, ഈ അടുത്ത് മരിച്ചവരും മുമ്പ് മരിച്ചവരും, മഹാനായ താഹിറുൽ അഹദിൽ തങ്ങളടക്കം ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടണേ അല്ലാ. സ്വർഗത്തിലൊരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങൾക്കിടയിലുള്ള സ്നേഹം അർശിൻ്റെ തണൽ കിട്ടുന്ന സ്നേഹമാക്കണേ അല്ലാ. ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് ഹലാലായ ജീവിതം തഖ്വയോടെയുള്ള ജീവിതത്തിന് ഭാഗ്യം തരണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. الحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്തുന്നു. പരീക്ഷ എഴുതിയ ഒരുപാട് കുട്ടികളുണ്ട്, പരീക്ഷ എഴുതുന്നവരുണ്ട്. അല്ലാഹു എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. സഹോദരങ്ങളെ,